ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോവേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് സ്ഥിരം ചാൻസലർമാർ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് 9 സർവകലാശാലകളാണ്. ഗവർണറും സർക്കാരും തമ്മിലെ ശീതസമരം മൂലം ഇവയിൽ ഒന്നിൽ പോലും വിസിയെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും നടന്നിട്ടില്ല. ഇതിൽ വിസിമാരുടെ നിയമനം മാത്രമല്ല പ്രിൻസിപ്പൽ നിയമനവും പ്രതിസന്ധിയിലാണ്. ഏകദേശം 100 സർക്കാർ കോളേജുകളിലടക്കം പ്രിൻസിപ്പൽമാരില്ലാതെ പ്രവർത്തിക്കുക, താൽക്കാലിക പ്രിൻസിപ്പൽമാർ മാത്രം പ്രവർത്തിക്കുന്ന സാഹചര്യവുമുണ്ട്. ഗവർണർ സർക്കാർ ശീതസമരമുണ്ടാക്കുന്ന പ്രതിസന്ധി സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നതാണ് സാഹചര്യം. ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധത്തിൽ സർവകലാശാലകൾ നാഥനില്ലാ കളരിയായി മാറി. ഒഴിവുള്ള വൈസ് ചാൻസലർ പോസ്റ്റുകളിലേക്ക് വർഷങ്ങളായി നിയമനമില്ല. കൂടാതെ വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികളുടെ രൂപീകരണത്തിലും സർക്കാരും ഗവർണറും രണ്ടു തട്ടിലാണ്. താൽക്കാലിക വിസിമാർക്ക് അയോഗ്യതാ ഭീഷണിയും സ്ഥിര നിയമനമല്ലാത്തത് കാരണം അവർക്ക് തീരുമാനമെടുക്കാനും കഴിയുന്നില്ല. ഇതോടെ സംസ്ഥാനത്തെ സർവകലാശാലകൾ ഭരണസ്തംഭനത്തിലാണ്. 27 MG സർവകലാശാല വിസി ഡോക്ടർ ബാബു തോമസ് വിരമിക്കുന്നതോടെ സ്ഥിര വിസിമാരില്ലാത്ത സർവകലാശാലകളുടെ എണ്ണം 9 കലാമണ്ഡലം, കേരള, കുസാറ്റ്, മലയാളം, കാർഷികം, ഫിഷറീസ്, നിയമ സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വിസിമാരാണുള്ളത്. സർവകലാശാലകൾ നോമിനിയെ നൽകുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുന്നതിനാൽ ഒഴിവുള്ള വിസി നിയമനം നടക്കുന്നില്ല. നോമിനിയെ നൽകാതെ ഗവർണർക്ക് തീരുമാനമെടുക്കാനും കഴിയില്ല. കൂടാതെ വിസി നിയമനത്തിലെ ഹൈക്കോടതി വിധികൾ നീണ്ടുപോകുന്നതും സർവകലാശാലകളുടെ ഭരണത്തെ അനിശ്ചിതത്വത്തിലാക്കുന്നു. കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽ നിയമനം നിലച്ചിട്ട് വർഷങ്ങളായി. നിലവിൽ 66 സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല. എയ്ഡഡ് കോളേജുകളിലെ കണക്കുകൂടി പരിശോധിക്കുമ്പോൾ 100 കോളേജുകളിലാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരില്ലാത്തത്. സർവകലാശാലകളിൽ സ്ഥിരം വിസിയും കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽ നിയമനങ്ങളും നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സേ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കോടതിയെ സമീപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.